ഇവരെ മാതാവിന്റെ മുന്നിലേക്ക് എത്തിക്കുക. കൽപ്പന പോലെ കുമാര, എന്റെ കുഞ്ഞ്. വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ മാതാവിനെ പോയി കണ്ടുകൊള്ളൂ. രാജ്യം ഭരിക്കുന്നവരുടെ യജമാനന്മാരാണ് പ്രജകൾ. സഹായം അഭ്യർത്ഥിച്ചു വരുന്നവരെ ആട്ടിപ്പുറത്താക്കുന്നത് പന്തളം കൊട്ടാരത്തിന്റെ പാരമ്പര്യത്തിന് ചേർന്നതല്ല. ക്ഷമിക്കണം കുമാര, ഇനി ആവർത്തിക്കില്ല. കൃഷ്ണ, വിഷ്ണു, കാരുണ്യനിധേ, കാത്തുകൊള്ളണേ ഭഗവാനെ. റാണി തിരുമനസേ, പ്രണാമം. റാണി തിരുമനസിന് ഒരു സന്ദർശകയുണ്ട്. സന്ദർശകയോ? ഈ നേരത്ത് സന്ദർശകരാരും പാടില്ലല്ലോ. സന്ദർശകയെ തിരുമനസിന്റെ മുന്നിൽ എത്തിക്കണമെന്ന് മണികണ്ഠകുമാരനാണ് കൽപ്പിച്ചത്. ഓവോ, എങ്കിൽ കടന്നു വരട്ടെ. അടിയൻ, എന്റെ പേര് നീ ഓർക്കുന്നുണ്ടല്ലോ. നിന്റെ വിളിപ്പേരും ഞാൻ ഓർക്കുന്നു. ഷാരു. ഷാരുവോ? ആ വിളിപ്പേരിലല്ല നാം ഇപ്പോൾ അറിയപ്പെടുന്നത്. നാം പന്തള റാണിയാണ്. റാണി തിരുമനസ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. നീ എന്താണ് ഈ നേരത്ത് ഇവിടെ ഒറ്റയ്ക്ക്? ഒരു ദുരന്ത കഥയാണ് ഷാരു. തിരുമനസേ, എനിക്ക് പറയാനുള്ളത് അതിന് കുറച്ചേറെ സമയമെടുക്കും. വേണ്ട, അതൊന്നും ഇപ്പോൾ കേൾക്കാൻ നമുക്ക് സമയമില്ല. സൗകര്യം പോലെ കേട്ടുകൊള്ളാം. പഠനകാലത്തെ നമ്മുടെ സതീർത്ഥ്യ എന്ന പരിഗണനയിലല്ല നിനക്ക് കൊട്ടാരത്തിൽ പ്രവേശിക്കാനായത്. മണികണ്ഠകുമാരൻ താല്പര്യമെടുത്തിട്ടാണ്, അത് മറക്കണ്ട. അങ്ങനെ ആയിക്കോട്ടെ. ജയന്തി, കൽപ്പിച്ചാലും ഇവർക്ക് താമസിക്കാൻ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തേക്ക്. കൽപ്പന പോലെ വരൂ. ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ മോളും ഒപ്പമുണ്ട്. ചിന്നുമോൾ. എന്നിട്ട് അവളെവിടെ? മോള് അപസ്മാര രോഗിയാണ്. കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോ പെട്ടെന്ന് അപസ്മാരം വന്നത് മണികണ്ഠകുമാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കൊട്ടാരത്തിലെ വൈദ്യപുരയിലേക്ക് കുമാരൻ അവളെ ചികിത്സിക്കാൻ കൊണ്ടുപോയിരിക്കുകയാണ്. അതിനു മുൻപ് കുമാരൻ ചികിത്സയും തുടങ്ങിയോ?
ദൈവമേ, ഈ കുട്ടിയുടെ അവസ്ഥ ഓർക്കുമ്പോൾ പിതാവേ, ഈ കുട്ടിയെ എങ്ങനെയാണ് രോഗവിമുക്തിയാക്കേണ്ടതെന്ന് മഹാവൈദ്യനായ അങ്ങ് അരുളി ചെയ്താലും. മകനെ, അനുഭവിക്കേണ്ടതായ വിധിയുടെ ശിക്ഷകൾ അനുഭവിച്ചു തന്നെ തീരണം. കർമ്മദോഷങ്ങൾ തീർന്നു കഴിഞ്ഞാൽ മാത്രമേ കുട്ടിയിൽ ഏത് ചികിത്സയ്ക്കും ഫലപ്രാപ്തി ഉണ്ടാകൂ എന്നറിഞ്ഞാലും. കുഞ്ഞിനെങ്ങനെയുണ്ട്? ഇപ്പോൾ ഒന്നും പറയാനായിട്ടില്ല. കുട്ടിയെ ഇനിയും വിശദമായിട്ടൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുവരെ കുട്ടി കൊട്ടാരത്തിൽ തന്നെ കഴിയട്ടെ. എന്താ പേടിക്കേണ്ട, അമ്മയുടെ അതൃപ്തി തൽക്കാലം കണ്ടില്ല എന്ന് നടിച്ചാലും. അവഗണനയും സഹിച്ച് കൊട്ടാരത്തിൽ കഴിയേണ്ട അവസ്ഥ വന്നല്ലോ. കുട്ടിക്ക് ഇതിനു മുൻപ് അപസ്മരം വന്നിട്ടുണ്ടോ? ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. കൂടുതൽ സന്തോഷിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴും ദേഷ്യം വരുമ്പോഴും ഒക്കെയാണ് അപസ്മാരം വരാറുള്ളത്. ഇപ്പോ അപസ്മാരത്തോടൊപ്പം നെഞ്ചുവേദന അനുഭവപ്പെടുന്നുണ്ടെന്ന് ഇവള് പറയുന്നു. കുട്ടി ഇപ്പോൾ വിശ്രമിക്കട്ടെ. ഈ ഔഷധം സമയാസമയങ്ങളിൽ കൊടുക്കാൻ മറക്കരുത്. ഇതാ കുമാര, രാവേറെ ചെന്നിരിക്കുന്നു. എന്തിനാണ് ആവശ്യമില്ലാതെ ഇങ്ങനെ ഉറക്കം വിളക്കുന്നത്? പോയി ഉറങ്ങിക്കൊള്ളുക. വരിക. ഇപ്പോൾ തലയിലേറ്റി വെച്ചിരിക്കുന്നത് ആവശ്യമില്ലാത്ത വയ്യാവേലിയാണ്. എന്താ മാതാവേ, മാതാവിന്റെ പഴയകാല സതീർത്ഥിയെ ഉപചാരങ്ങളോടെ മാനിക്കേണ്ടത് എന്റെ ധർമ്മമല്ലേ? ധർമ്മം അത് മറ്റു പല അധർമ്മങ്ങൾക്കും വഴിതെളിക്കുന്ന ഹീറാമുട്ടിയായി മാറിയാലോ? അവളെയും കുട്ടിയെയും ഒഴിവാക്കിയിരിക്കണം. ദേവീതുല്യായ മാതാവ് എന്താ ഇങ്ങനെ മോശമായി പെരുമാറുന്നത്?
ഉത്തമയും പരമസാധുവുമായ ആ സ്ത്രീയെ മാതാവ് എന്താ ഇങ്ങനെ വെറുക്കുന്നത്? കൊട്ടാരത്തിലെ സൗകര്യങ്ങളൊക്കെ മതിയാകുന്നുണ്ടോ? എല്ലാം നഷ്ടപ്പെട്ടവളാണ് ഞാൻ, അതുകൊണ്ട് സുഖസൗകര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. ഏത് പ്രതികൂല സാഹചര്യത്തോടും ഒത്തിണങ്ങി ജീവിക്കാൻ പഠിച്ചു കഴിഞ്ഞു. ഇന്നലെ കുട്ടി സുഖമായി ഉറങ്ങിയോ? ഇടയ്ക്ക് ശീലായ്മ എന്തെങ്കിലും? ഒന്നും ഉണ്ടായില്ല കുമാരൻ. കുമാരൻ തന്ന ഔഷധം ഒരു നേരം കൊടുത്തു, അവൾ സുഖമായി ഉറങ്ങി. നിങ്ങൾ ഏറെ ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. കുട്ടിയുടെ അസുഖത്തിന് പുറമെ മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക്. വിരോധമില്ലെങ്കിൽ എല്ലാം എന്നോട് നിങ്ങൾക്ക് തുറന്നു പറയാം. അതൊക്കെ നാം പറയാം. രാജകുമാരിയേക്കാൾ അന്തസ്സോടും ആഭിജാത്യത്തോടും പ്രതാപത്തോടും കഴിഞ്ഞവളാണ് നമ്മുടെ സ്നേഹിതയായ ഈ ഉണ്ണിമായ. അവൾക്ക് ഈ കൊട്ടാരത്തിലെ പരിമിതമായ സൗകര്യങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ദയവായി കഴിഞ്ഞ കാലത്തെ കുറിച്ചൊന്ന് എന്നെ ഓർമ്മിപ്പിക്കരുത്. ഓർക്കാതെ എങ്ങനെ? നിന്റെ പഴയകാല ജീവിതത്തിലെ സുപ്രധാനമായ ഒരേടല്ലേ ഈ നാം. നീ വല്ലാതെ മറിച്ചും തിരിച്ചും കശക്കിയും നശിപ്പിക്കാൻ ശ്രമിച്ച നിന്റെ ജീവിത ഗ്രന്ഥത്തിലെ ഒരു താള്. ആ കാലഘട്ടത്തെ കുറിച്ച് മറന്നാൽ നീ നമുക്ക് ആരുമല്ല, നാം നിനക്കും ആരുമല്ലാതായി മാറും. ശരിയല്ലേ? എന്തായാലും അതിവിദഗ്ധമായി നീ കൊട്ടാരത്തിൽ പ്രവേശനം നേടിയെടുത്തത്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മോട് പറഞ്ഞാൽ മതി. പന്തളം കൊട്ടാരത്തിൽ വന്നവരാരും വെറും കൈയോടെ മടങ്ങിയ ചരിത്രമില്ല. എനിക്കൊന്നും വേണ്ട മഹാറാണി. സമൃദ്ധി ഇല്ലായ്മയ്ക്ക് വഴിമാറിയപ്പോ ഇപ്പോ ഒന്നും ഇല്ലായ്മയാണ് എന്റെ സ്വത്ത്. പഴയ സ്നേഹിതയായ റാണിയെ ഒന്ന് കാണാൻ വേണ്ടിയാണ് കൊട്ടാരത്തിൽ വന്നത്. കുട്ടി ഉണർന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പൊക്കോളാം. കുട്ടിയുടെ അസുഖം നിസ്സാരമല്ല, അത് ഭേദമായിട്ട് പോയാൽ മതി. അതിനൊന്നും ഇവൾ നിൽക്കില്ല. അസാധ്യ അഭിമാനിയല്ലേ ഇവൾ. പോയിരിക്കും. പിന്നെ അവിടത്തേക്ക് വിരോധമില്ലെങ്കിൽ പ്രാതൽ കഴിച്ചിട്ട് പോയാൽ മതി. കുമാരൻ എന്താണ് നിൽക്കുന്നത്? പ്രാതൽ കഴിക്കാൻ വരിക.
പ്രണാമം ദേവർഷേ. പ്രണാം. ഇതുവരെ ദേവലോകം തനിക്ക് നഷ്ടപ്പെട്ടു എന്ന മുറവിളിയായിരുന്നു ദേവേന്ദ്രന്. ഇപ്പോൾ ദേവലോകം കയ്യിൽ കിട്ടിയപ്പോൾ ദേവേന്ദ്രന് ഭരിക്കാൻ സമയമില്ല. സാങ്കല്പികമായി ചില ശത്രുക്കളെ ഉണ്ടാക്കി അവരോട് പോരാടാൻ വേണ്ടി ഓടി നടക്കുകയാണ്. നാരായണൻ നാരായണൻ. ശരിയാണ് നാരദരെ, ബ്രഹ്മദേവനും മഹാദേവനും ചേർന്ന് ദത്താത്രേയനെ കരുവാക്കി മഹിഷിയെ ദേവലോകത്ത് നിന്ന് അകറ്റി. ഇപ്പോൾ ദേവകൾക്ക് ശാശ്വത സമാധാനം ഉണ്ടാക്കാനായി അവതരിച്ച മണികണ്ഠനെ ശത്രുവായി കണ്ട് കുമാരനെ തുച്ഛനാക്കാൻ പുറപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹം. ദേവേന്ദ്രൻ തന്നെ ദേവകൾക്ക് ദുരിതം ക്ഷണിച്ചു വരുത്തുന്നു. പ്രപഞ്ചലീല എന്നല്ലാതെ മറ്റെന്തു പറയാൻ. പ്രണാമം ദേവർഷേ. പ്രണാമം. ഇപ്പോൾ ആരെ തേടി അലഞ്ഞിട്ടുള്ള ആഗമനമാണാവൂ? മണികണ്ഠനെയോ അതോ മഹിഷിയെയോ? മഹിഷിയെ. ഈ മഹിഷി മഹാരാക്ഷസിയും മായാവിയുമാണല്ലോ മാമുനെ. സർവവ്യാപിയായ വായുദേവനെ അയച്ചിട്ട് പോലും അവളുടെ പൊടി പോലും കാണാനില്ല. മഹിഷി എന്തിനു തേടി നടക്കുന്നു? ദേവന്മാരെയോ മാമുനിമാരെയോ അവളിപ്പോൾ ഉപദ്രവിക്കുന്നില്ല. ദത്തനോടൊപ്പം അവൾ എവിടെയെങ്കിലും സ്വൈരമായി കഴിഞ്ഞോട്ടെ. ഇല്ല, അത് ശരിയാവില്ല. അവൾ സ്വതന്ത്രയായി കഴിയുന്നിടത്തോളം കാലം നമുക്കൊരിക്കലും സ്വസ്ഥതയുണ്ടാവില്ല. മഹിഷിയാണിപ്പോൾ ദേവേന്ദ്രന് പ്രധാന പ്രശ്നം. അപ്പോൾ മണികണ്ഠകുമാരനെ ഉപേക്ഷിച്ചോ? ഇല്ല, ഉപേക്ഷിച്ചിട്ടില്ല. ആപത്ത് കാലത്ത് നമുക്ക് തുണയാകാത്തവന് ഒരു കാലത്തും നാം മനസമാധാനം കൊടുക്കില്ല. ബാലകനായിരിക്കുമ്പോൾ തന്നെ സൂര്യദേവനെ മുൻനിർത്തി നാം കളിച്ച കളിയിൽ നമ്മെ മലർത്തിയടിച്ചവനാണ് മണികണ്ഠൻ. അവനോട് പകരം വീട്ടാൻ അവസരം പാർത്ത് നടക്കുകയാണ് നാം. അത് തീക്കളിയാണ്. താരക ബ്രഹ്മത്തോടുള്ള പക ദേവകൾക്ക് തുടർന്നും ദുരിതങ്ങൾക്കെ വഴിതെളിക്കും. ഒന്ന് ഉപദേശിച്ചാലും മാമുനെ? ഉപദേശിച്ചിട്ടും കാര്യമില്ല. ഓട്ടപാത്രത്തിൽ ജലം നിറയ്ക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അതുപോലെ ഇന്ദ്രനൊന്ന് തീരുമാനിച്ചുറപ്പിച്ചാൽ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ആർക്കും സാധ്യമല്ല. അങ്ങനെ പറയൂ നാരദരെ. നാരായണൻ 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 നാരായണൻ. കാലത്ത് പന്തളം കൊട്ടാരത്തിന്റെ ശേഷി അതിശക്തമായിരുന്നു എന്ന് സമ്മതിക്കുന്നു. പക്ഷേ രാജാവ് രോഗബാധിതനായി കിടന്ന ശേഷം ആ ശക്തിക്കും പ്രതികരണ ശേഷിക്കും സാരമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശത്രുക്കളെ നിരീക്ഷിക്കാൻ എന്നല്ല, പന്തള രാജകുമാരനായ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പോലുമുള്ള പ്രാപ്തി പന്തളത്തിന്റെ സൈനിക നേതൃത്വത്തിനില്ല. അങ്ങനെ ചില പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ശത്രുക്കളുടെ കാര്യത്തിൽ സൈന്യം അതീവ ജാഗരൂകരാണ് കുമാരൻ. ഓ, നമ്മുടെ സമീപ പ്രദേശങ്ങൾ ഉദയനൻ ആക്രമിച്ച് കൊള്ളയടിച്ച കാര്യം സേനാധിപൻ അറിഞ്ഞോ? അറിഞ്ഞു. എരുമേലി എന്ന പട്ടണം ഉദയനൻ നിലംപരിശാക്കിയിരിക്കുന്നു. ശബരിഗിരിയിലെ അതിപുരാതനമായ ശാസ്താക്ഷേത്രവും ഉദയനൻ നശിപ്പിച്ചു കഴിഞ്ഞു. അതൊന്നും സേനാധിപൻ അറിഞ്ഞിട്ടില്ല. അത് പിന്നെ ഉദയനൻ മറ്റു സ്ഥലങ്ങളിൽ എന്ത് ചെയ്തു എന്നല്ല, പന്തളത്ത് എന്ത് ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കുന്നതല്ലേ അടിയന്റെ കർത്തവ്യം? ആ നിലപാട് ശരിയല്ല സേനാധിപൻ. നമ്മുടെ അയൽപ്രദേശത്ത് ഉദയനൻ എന്ത് ചെയ്യുന്നു എന്ന കാര്യത്തിലും നമ്മൾ ബദ്ധശ്രദ്ധരായിരിക്കണം. കഴിയുമെങ്കിൽ അവർക്കു വേണ്ട സൈനിക സഹായവും ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്താൽ അവരുടെ സഹായം നമുക്കുമുണ്ടാകും. ഐക്യത്തോടെ നിന്നാൽ പൊതുശത്രുവിനെ പരാജയപ്പെടുത്തുവാൻ കഴിയും. ധർമ്മശാസ്ത്ര ക്ഷേത്രം തകർത്തതൊക്കെ അടിയൻ ഇപ്പോഴാണ് അറിയുന്നത്. ഇനി എന്താണ് കുമാര വേണ്ടത്? അയൽദേശങ്ങളെ മുഴുവൻ ഒപ്പം നിർത്തി നമ്മുടെ സൈനിക ബലം വർദ്ധിപ്പിക്കണം. കുമാരൻ പറയുന്നത് നയതന്ത്രപരമായ കാര്യമാണ്. മഹാരാജന്റെ അനുമതിയില്ലാതെ
മഹാരാജൻ മടങ്ങി വരുന്നതുവരെ കാത്തിരിക്കാൻ നമ്മുടെ പക്കൽ സമയമില്ലല്ലോ. അമ്മ മഹാറാണിയുടെ അനുവാദം വാങ്ങി കായംകുളം, ആറന്മുള തുടങ്ങിയ ദേശങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. അവിടെയെല്ലാം കളരിയും യോഗങ്ങളും സൈനിക പരിശീലനവും സംഘടിപ്പിക്കണം. അതിനൊക്കെ ഇത്ര തിരക്ക് കൂട്ടേണ്ട കാര്യമുണ്ടോ കുമാര? കാര്യമുണ്ട്. ഏത് നിമിഷവും പന്തള രാജ്യം ആക്രമിക്കാൻ സാധ്യതയുള്ള പുതിയൊരു ശത്രുവിന്റെ പേര് ഞാൻ പറയാം. വാവർ. പന്തളദേശത്തെയും അയൽനാടുകളെയും ഉദയനൻ പിന്നെ വാവർ എന്നീ പ്രബല ശക്തികളിൽ നിന്നും രക്ഷിക്കണം. അതിനെന്തു വേണമെന്ന ഗുരുക്കളുടെ ഉപദേശം ആരായാനാണ് ഞാൻ വന്നത്.